ആ പോകുന്നത് പ്രണവ് മോഹൻലാലിനാണോ? അത് ആ ചെറുപ്പക്കാരനെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഏയ്, മോഹൻലാലിന്റെ മകനാവാൻ വഴിയില്ല. എന്നോട് ചോദിച്ചു ചിലർ, എന്താണെന്നോ, നിങ്ങളെന്താപ്പോൾ ഗോസിപ്പ് എഴുതാത്തത്? ഞാൻ ഗോസിപ്പ് അല്ലെങ്കിലും എഴുതാറില്ലല്ലോ. ഇന്ന് അവരെ ഗോസിപ്പ് എഴുതിയിട്ടില്ല. അതല്ല, മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ പ്രണയത്തെക്കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? ഞാൻ പറഞ്ഞു, അങ്ങനൊരു സംഭവമില്ലല്ലോ. സംഭവമുണ്ടല്ലോ. മലയാള സിനിമയിൽ ആ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പോകുന്നു, അവനൊത്തിരി കാമുകിമാരുണ്ട് എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ ചർച്ച നടക്കട്ടെ, പക്ഷേ ഞങ്ങൾ മുമ്പ്, ഇപ്പോഴല്ല, മുൻപ് ഞങ്ങൾ എഴുതിയ പല കാര്യങ്ങളും പലരുടെയും കല്യാണങ്ങളും വരെ ഞങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമല്ലാത്ത ഒരു വാർത്തയും നമ്മൾ കൊടുക്കാറുമില്ല. നിങ്ങളീ പറയുന്ന കാര്യം ഞാനും കേട്ടു. അതിങ്ങനെയല്ല കേട്ടത്. ഒന്നാമത്, പ്രണവ് മോഹൻലാലിനെ കുറിച്ച് എതിരാളികൾ പോലും മോശമായി സംസാരിക്കില്ല. കാരണം ഒന്നാമൻ എന്നുള്ള സിനിമ മുതൽ ആ ചെറുപ്പക്കാരനെ എനിക്കറിയാം. അന്ന് ചെറുപ്പക്കാരനല്ല കേട്ടോ, എനിക്കറിയാം. വളരെ ശാന്തനായി നടക്കുന്ന ഒരു കുട്ടി, അത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കുട്ടി പിന്നെ സംസ്ഥാന അവാർഡ് നേടി. തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അപ്പൂപ്പൻ മലയാള സിനിമയിലെ വമ്പന്മാരായിരുന്നു, വമ്പന്മാരാണ് എന്നുള്ളൊരു നാട്യം പോലും ആ ചെറുപ്പക്കാരനില്ല. വെറുതെ നമ്മൾ നടക്കുമ്പോൾ ആരെങ്കിലും പറയുന്നു സംശയത്തോടെ, ആ പോകുന്നത് പ്രണവ് മോഹൻലാലിനാണോ? അത് ആ ചെറുപ്പക്കാരനെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഏയ്, മോഹൻലാലിൻ്റെ മകനാവാൻ വഴിയില്ല. കാരണം സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ച കുട്ടിയാണത്. ആ സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ച കുട്ടിക്ക് ഇങ്ങനെ വെറുതെ കാലിൽ ചെരുപ്പില്ലാതെ ഒരു തോൾസഞ്ചി പോലുമില്ലാതെ അലസമായി നടക്കാൻ പറ്റുമോ എന്നുള്ളത്? അലസനായി നടക്കുകയല്ല, ചെരുപ്പ് ഇല്ലാതെ നടക്കുകയല്ല. ഇതൊന്നുമില്ലെങ്കിലും ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സിനിമയെക്കുറിച്ച് മാത്രമല്ല, നാടിനെക്കുറിച്ച്, വേദാന്തത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ചിന്ത മാത്രമല്ല, യാത്രകളാണ്. യാത്രകളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമയിലില്ല. മോഹൻലാലും അക്കാര്യത്തിൽ മോശമല്ല. മോഹൻലാലിലും യാത്രകൾ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ വെച്ച് തിരിച്ചു വരാതെ അവിടെ സന്യാസം സ്വീകരിച്ച് താമസിക്കണം, ജീവിക്കണമെന്ന് പോലും മോഹൻലാൽ ആഗ്രഹിച്ചിരുന്നു. പത്മരാജൻ അന്ന് തയ്യാറായിരുന്നെങ്കിൽ നമുക്ക് മോഹൻലാലിനെ കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മോഹൻലാൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്നാലോചിക്കണം. അപ്പോൾ ഒരു പരിധിവരെ മോഹൻലാലിൻ്റെ പല ഗുണങ്ങളും ഈ ചെറുപ്പക്കാരന് കിട്ടിയിട്ടുണ്ട്. അന്ന് ഈ മോഹൻലാലിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് പ്രണവിനെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം? നമ്മളറിയാം, സാധാരണ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ വി എ പി ആണ് സിനിമയിലെ വലിയ നടന്മാരെന്ന് ആലോചിക്കണം. അവരുടെ മക്കൾ ദൂർത്തടിച്ച് ജീവിച്ച പലരുണ്ട് ഇവിടെ. മലയാള സിനിമ മാത്രം എടുത്തു നോക്കുക, ഇവിടെ പല നടന്മാരുടെയും മക്കൾ ദൂർത്തടിച്ച് അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും പേരുദോഷമുണ്ടാക്കിക്കൊണ്ട് ജീവിച്ച പലരും ഇവിടെയുണ്ട്. അവരൊക്കെ ചരിത്രത്തിൽ നിന്നും മറഞ്ഞുപോയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നിട്ടുള്ളത്, സിനിമയുമായി ബന്ധപ്പെട്ടവർ. മമ്മൂട്ടിയുടെ മകൻ, ശ്രീനിവാസൻ്റെ മകൻ അടക്കമുള്ളവർ ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയാണെന്ന് ആലോചിക്കണം. ഈ ചെറുപ്പക്കാരൻ വ്യത്യസ്തനാണ്. വാരി പിടിച്ച് സിനിമകൾ ചെയ്യില്ല. ചെയ്യുന്ന സിനിമകൾ നല്ല സിനിമയായിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം, പറയണം. ഇത് പ്രണവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണെന്ന് പറയിക്കണമെന്നുള്ളതാണത്. അതിനിടയിലാണ് ഈ പ്രണവിന് കുറേ മെസ്സേജുകൾ, ഫോൺ കോളുകൾ വരുന്നത് കേട്ടത്. തൻ്റെ
ഭാവി വരാൻ എങ്ങനെയായിരിക്കണമെന്ന് ഒരു യുവതി ആഗ്രഹിച്ചാൽ അത് പ്രണവിനെ പോലെയായിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. വേറെ കുഴപ്പങ്ങളില്ല. മാന്യനായ ചെറുപ്പക്കാരൻ, അങ്ങ് വലിയ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരികളുണ്ടോ? അങ്ങനെയുള്ള കുറേ പേരാണ് പ്രണവിനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇവർക്ക് ആർക്കും പ്രണവ് മുഖം കൊടുത്തില്ല. മെസ്സേജിൽ പോലും ഒരു വരി പോലും എനിക്ക് നിനിഷ്ടമാണ്, ഐ ലവ് യു എന്നോ ഇന്നേ വരെ പ്രണവ് പറഞ്ഞിട്ടുമില്ല. പ്രണവിന് പ്രണവിൻ്റെ യാത്രകൾ, പ്രണവിൻ്റെ സിനിമകൾ, പ്രണവിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ യാത്ര തുടരുകയാണ് പ്രണവ്. പക്ഷെ പ്രണവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എനിക്ക് ഇഷ്ടമുട്ട ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കും, പ്രണയിക്കും, വിവാഹം കഴിക്കും. അതെപ്പോഴാണെന്നോ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയുമാണ്. എൻ്റെ അച്ഛൻ ഒരു ദിവസം വിളിച്ച് എന്നോട് പറയുന്നു, മോനെ നീ ഇന്ന പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെയാണ് ഞാൻ പ്രേമിക്കുന്നത്, ആ പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പ്രണയിച്ച് നിരാശപ്പെടുത്തി നടക്കാൻ എൻ്റെ ഈ ജന്മം ആർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല.